ഹായ് പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ നാട്ടിൽ കുറച്ച് ഫോബിയ വന്നിട്ടുണ്ട്. എല്ലാം ഫോബിക്കാണ്, ഒന്നും ഫിയർ ഇല്ല. നമ്മൾ ഈ ഇസ്ലാമോ ഫോബിയ എന്ന് കേട്ടിട്ടാണ് നമ്മൾ ഈ ഫോബിയ എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുക, ഇല്ലാത്ത ഭയത്തെ. അതായത് ഒന്നിനില്ല, ഇപ്പൊ ഹൈഡ്രോഫോബിയ. ഹൈഡ്രോഫോബിയ എന്താണ്? വെള്ളം കണ്ടാൽ ഭയക്കുക, വെള്ളം കണ്ടാൽ പേടിക്കേണ്ട വല്ല കാര്യമുണ്ട്. വെള്ളം കണ്ടാൽ പേടിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, കുളിയുന്നതിനെയും ഒന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ. അപ്പോ വെള്ളം കണ്ടാൽ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അതുപോലെ അങ്ങനെയാണ് നമ്മൾ ഫോബിയ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഈ ശരിക്കും ഫിയർ ആയിട്ടുള്ള ഒന്നിനെ ഫോബിക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ഇസ്ലാമോ ഫോബിയ. അയ്യോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ചക്കരയാണ്, അത് ഭയങ്കര സമാധാനമാണ്. പക്ഷേ ചില ആൾക്കാർ അതിനെ ഫോബിക്കാക്കി മാറ്റുകയാണ്. അതായത് ചില ആൾക്കാർ അതിനെ ഫിയർ ആക്കി മാറ്റുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്ത് ചക്കര മതമാണ്! അയ്യോ, എടുത്തങ്ങ് വിഴുങ്ങാൻ തോന്നും, അത്രമാത്രം സുന്ദരമാണ്. കഴിഞ്ഞ ദിവസം എന്താണ് ഫിലിപ്പോ അങ്ങനെ കണ്ടുവന്നൊരു പോലീസുകാരൻ വന്ന് നമ്മളിങ്ങനെ ഉപദേശിക്കുകയാണ്. ഒരുപാട് പുസ്തകം ഞാൻ വായിച്ചിരുന്നു, എന്നെ ഏറെ സ്വാധീനിച്ച ഗ്രന്ഥം ഖുർആനാണെന്നൊക്കെ. കക്ഷിയുടെ മോളെ ലവ് ജിഹാദിലൊക്കെ പെടുത്തി മറ്റോ മരം കൊണ്ടുപോയി. അപ്പോഴാണ് മനസ്സിലായത്, അല്ല, നാർക്കോട്ടിക് ജിഹാദിലൊക്കെ പെടുത്തി കൊണ്ടുപോയി. അപ്പോഴാണ് ശരിയാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും, പിന്നെ എനിക്ക് മാറ്റി പറയാനും പറ്റില്ല. ഓ, കിട്ടി, പണി കിട്ടി. അപ്പൊ അതുപോലെയാണ് നമ്മുടെ നാട്ടിലെ RSS ഫോബിയയും BJP ഫോബിയയും. അതായത് BJP എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭയക്കേണ്ടുന്ന ഒരു സംഗതിയാണ് എന്ന് നമ്മക്കാരോ നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ച ആ അജണ്ട ഇവിടെ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഏതാണ്ട് അവരുദ്ദേശിച്ചതൊക്കെ ഓക്കെ ആയി, അത് ഫലത്തിൽ ചേർന്നു. അപ്പോ എന്നിട്ട് BJP ഫോബിയ, BJP ഭയങ്കരമായിട്ട് നമ്മൾ പേടിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് എന്ന് പറഞ്ഞു പരത്തുകയും, പിന്നെ BJP സദസ്സിൽ പോയി ഉളുപ്പില്ലാതിരുന്ന് അവരുടെ സൽക്കാരം സ്വീകരിക്കുകയും അവരുടെ വേദി പങ്കിടുകയും ഒക്കെ ചെയ്തിട്ട് വരുന്ന ഇസ്ലാമിക സംഘടനാ നേതൃത്വത്തെ നമുക്കറിയാം. അപ്പോ BJP എന്ന് പറഞ്ഞാൽ അത്രമാത്രം പേടിക്കേണ്ടുന്ന ഒരു സംഗതിയാണോ? എന്നാൽ രണ്ടാമതും കേന്ദ്രത്തിൽ BJP വരുമോ? BJP എന്ന് പറയുന്ന സംഘടന, രാഷ്ട്രീയ സംഘടന, ഇസ്ലാമിസ്റ്റുകൾക്ക്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ ഒരുപാട് വസ്തുതകൾ നമ്മൾ ഈ സാഹചര്യത്തിൽ പരിശോധിക്കേണ്ടി വരും. അപ്പോ നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം നമ്മൾ ഈ പിന്നെ ആദ്യമായിട്ട് ഞാൻ ഈ കോഴിക്കോട് കാപ്പാട് താമസിക്കുമ്പോൾ എനിക്ക് കണ്ണൂര് ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, ഒരു പ്രോഗ്രാം, ദീനദയാൽ ഉപാധ്യായയുടെ ഒരു അനുസ്മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിൻ്റെ അന്ന് കുറച്ച് ഭീഷണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഭീഷണിക്കൊടുവിൽ എനിക്ക് എസ്കോർട്ട് വന്നത് കുറച്ചധികം രാഷ്ട്രീയ പ്രവർത്തകരാണ്. അങ്ങനെ അവര് വന്നപ്പോഴേക്ക് എന്റെ ഉമ്മ ആദ്യമായിട്ട് പുയ്യോ BJP-ക്കാരോ. കാരണം നമ്മുടെ ഉള്ളില് BJP എന്ന് പറയുന്നത് അങ്ങനെ ഒരു അക്രമവാസനയുള്ളവരാണ്, കഴുത്ത് വെട്ടുന്നവരും കൈ വെട്ടുന്നവരും കാല് വെട്ടുന്നവരും ഒക്കെയാണ്. അതുകൊണ്ട് അവരെ നമ്മൾ കരുതിയിരിക്കണം, അവർ കേന്ദ്രത്തിലോ അതല്ലെങ്കിൽ കേരളത്തിലോ അധികാരത്തിലേറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം എടുക്കാനില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ മുസ്ലിങ്ങൾക്ക് BJP നൽകിയതുപോലെയുള്ള ഒരു എക്സ്ക്യൂസ്, ഒരു നിയമ സംവിധാനങ്ങളൊന്നും മറ്റൊരു മതങ്ങളോ മറ്റൊരു രാഷ്ട്രീയങ്ങളോ മറ്റൊരു ഭരണ സംവിധാനങ്ങളോ നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ BJP എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്ന കുത്ത്, കൊല, വെട്ട്, ഭീഷണിപ്പെടുത്തൽ, വീട് കയറി അക്രമങ്ങൾ, മയക്കുമരുന്ന്, അതുപോലെ കള്ളക്കടത്ത്, കഞ്ചാവ്, പിടിച്ചുപറി, ഇതിൻ്റെ ഒക്കെ ഈ കേരളത്തിലുള്ള 10 വർഷത്തെ ലിസ്റ്റ് ഒന്ന് എടുക്കണം. എന്നിട്ട് BJP അതിൽ എത്രാം സ്ഥാനത്ത് വരുന്നു എന്ന് നോക്കാം. നമുക്ക് പുറത്തുള്ള കൺട്രീസിൽ, പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ, കൺട്രി അല്ലാട്ടോ, പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണ്ട, നമ്മൾ നമ്മുടെ നാട്ടിലെ അവസ്ഥകൾ എടുക്കുക, എത്രയുണ്ടാകും. അപ്പോൾ BJP പേടിക്കേണ്ടുന്ന വസ്തുതയാണോ എന്നുള്ള കാര്യം ഒരു നമ്മുടെ മാഷാണ്, അദ്ദേഹം പറയും, നമുക്കത് കേൾക്കാം. മോഡി പേടി എന്ന പുതിയ ഒരു പദം മാധ്യമങ്ങൾക്ക് വീണ് കിട്ടിയത്
അഥവാ കൃത്യമായ ലക്ഷ്യത്തോടെ വിറ്റിട്ട് കേന്ദ്ര ഭരണത്തിന് കീഴിൽ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾ പീഡിപ്പിക്കപ്പെടും. ഹിന്ദുക്കൾക്ക് മാത്രമാവും സംരക്ഷണം. ഇനിയുള്ളത് ദുരിതത്തിന്റെ നാളുകൾ. ഇങ്ങനെ ഇങ്ങനെ എത്ര കെട്ടുകഥകൾ. ബി ജെ പി എന്ന പാർട്ടിയുടെ വളർച്ചയെ ഏത് വിധേനയും പ്രതിരോധിക്കാനുള്ള ഒരു അജണ്ടയുടെ ഭാഗം മാത്രമായിരുന്നില്ലേ ഈ പ്രചരണങ്ങളെല്ലാം? നിങ്ങളീ പറയുന്ന മോദി പേടി ഒരു യാഥാർത്ഥ്യമാണെന്നിരിക്കട്ടെ, എങ്കിൽ ഇക്കാലം അത്രയും ഇന്ത്യ ഭരിച്ച നിങ്ങളുടെ ഭാഷയിൽ സംഖ്യയായ നരേന്ദ്രമോദി ഈ കാലത്തിനിടയ്ക്ക് ഇന്ത്യയിലെ ന്യൂനപക്ഷം കൂടി ചെയ്ത ദ്രോഹങ്ങൾ ഒന്നെങ്കിലും പേരിനെങ്കിലും തെളിവുനിരത്തി സമർത്ഥിക്കാമോ? ബി ജെ പി അധികാരത്തിൽ വന്ന ശേഷം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട എത്ര പേരെ നാടുകടത്തി? ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് എന്ത് നീതി നിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്? സർക്കാർ ആനുകൂല്യങ്ങൾ ഹിന്ദു സമുദായത്തിന് മാത്രമാണെന്ന് പ്രഖ്യാപിച്ചോ? പകർച്ചവ്യാധി പടർന്നു പിടിച്ചപ്പോൾ ചികിത്സയ്ക്കായി ആരുടെയെങ്കിലും മതം ചോദിച്ചോ? താലിബാന്റെ തോക്കിൻ മുരയിൽ നിന്നും രക്ഷിച്ചവരുടെ വംശം അന്വേഷിച്ചാണോ കേന്ദ്രം രക്ഷകരായത്? കശ്മീരിന്റെ അതിർത്തി കടന്നെത്തുന്ന പാക് തീവ്രവാദികൾ കൊന്നൊടുക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ ഉൾപ്പെടെ സുരക്ഷ ഒരുക്കുന്നതും ഇതേ ഭരണകൂടമല്ലേ? പ്രധാനമന്ത്രി വ്യക്തിപരമായി അധിക്ഷേപിച്ചവരെ പോലും കുറുകിലടച്ചോ? രാജ്യനിന്ദയോ മതനിന്ദയോ നടത്തിയതിന്റെ പേരിൽ ഏതെങ്കിലും ഇന്ത്യക്കാരന്റെ കൈവെട്ടാൻ സംഘപരിവാറോ ബി ജെ പിയോ മോഡിയോ ആഹ്വാനം ചെയ്തു? പിന്നെ എന്തിനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഭയക്കാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്? കേരളത്തിലെ ന്യൂനപക്ഷ സഹോദരങ്ങളോട് ഒരു വാക്ക്. സംരക്ഷകനെന്ന് നിങ്ങൾ കരുതുന്ന കേരള മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും ന്യൂനപക്ഷ പ്രേമത്തിന്റെ ചരിത്രം നിങ്ങൾ മറന്നുപോകരുത്. ക്രൈസ്തവർ മാത്രമല്ല, ഇത് പറയുമ്പോഴാണ് നമുക്ക് ചിലത് പറയേണ്ടി വരുന്നത്. ഈ നാട്ടില് മുസ്ലിം ഭീകരതയെ തഴച്ചു വളർത്തിയത് ആരാണ്? ഇന്നും വളർത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? മാറി മാറി വന്ന ഇടതനും വലതനും ഭരിച്ച് നമ്മുടെ നാട് ഭീകരവാദികളുടെ കൈവെള്ളയിൽ കൊണ്ടുകൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അവർ ഭരിച്ചു മുട്ടിച്ചു കുട്ടിച്ചോറാക്കിയത് ഈ നാടിനെ. അവരാണ് ഇപ്പൊ ഇസ്ലാമിക ഭീകരർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിന് ഈ നാട്ടിലെ ഭരണാധികാരിയോ അവരുടെ ഭരണപക്ഷമോ പ്രതികരിക്കുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജോസഫ് മാഷിന്റെ കൈവെട്ടി എത്ര പേര് പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടു? കാരണം വേട്ടക്കാര് കൈവെട്ട് തലവിട്ട ടീമാണെന്നേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഞാൻ കണ്ടു പല പട്ടികൾക്കും തലയില്ല, പട്ടികൾക്ക് വെട്ടേൽക്കുന്നു എന്നാണ് അതിന്റെ ചിത്രം ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. രാത്രി പട്ടിയെ വെട്ടിയും പകലും മനുഷ്യനെ വെട്ടിയും പരിശീലിക്കുന്ന ഈ ഇസ്ലാമിക തീവ്രവാദത്തെ തീവ്രവാദികളെ നമ്മുടെ നാട്ടിൽ തഴച്ചു വളർത്തിയതാരാണ്? നാളെ അവര് കുറച്ചുകൂടി ഭൂരിപക്ഷമാകുമ്പോൾ ആദ്യം ചവിട്ടുന്നതാരുടെ നെഞ്ചത്തായിരിക്കുമെന്ന് സമാനമായ സാഹചര്യങ്ങളിലുള്ള രാജ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും. അതുപോലെയുള്ള രാജ്യങ്ങളൊന്നും പഠിച്ചാൽ മതി, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതെ, നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ന്യൂനപക്ഷ പ്രീണനം അതിര് കടക്കുന്നുണ്ട് പലപ്പോഴും. മുത്തലാഖിന്റെ വിഷയത്തിലും ഏക സിവിൽ കോഡിന്റെ വിഷയത്തിലും ഒക്കെ ഒന്ന് പഠിച്ചാൽ മാത്രം മതിയാകും. കാരണം മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന ഒരു നയമാണ് എപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി സ്വീകരിക്കാറുള്ളത്. ഞാൻ വ്യക്തിപരമായിട്ടൊന്നും അധിക്ഷേപിക്കുന്നില്ല. ഓക്കെ, കേരളം ബഹുമാനിച്ചിരുന്ന താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചത് ആരായിരുന്നു? കാന്തപുരം മുസ്ലിയാരും മുസ്ലിങ്ങളിലെ ഒരു വിഭാഗവും തിരികേശമെന്ന് വിശേഷിപ്പിച്ചതിനെ ബോഡി വേസ്റ്റ് എന്ന് പിണറായി അവഗണിച്ചത് നിങ്ങൾ മറന്നതാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും വിശ്വാസത്തെയോ മത അധ്യക്ഷന്മാരെയോ നരേന്ദ്രമോദി അവഗണിച്ചത് ആരെങ്കിലും ചൂണ്ടിക്കാട്ടുമോ? തീർന്നില്ല. അരീൽ ഷുക്കൂറിനെ പാർട്ടി വിചാരണ നടത്തിയും ഷുഹൈബ് എന്ന ചെറുപ്പക്കാരനെ പാർട്ടി തീരുമാന പ്രകാരവും വിട്ടി നുറുക്കിയത് സി പി എമ്മിന്റെ ഏത് മുസ്ലിം സ്നേഹത്തിന്റെ മാനിഫെസ്റ്റോ പ്രകാരമായിരുന്നു? ഒരു കാര്യം ഉറപ്പാണ്, നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്നത് രാജ്യത്തിന്റെ സമഗ്രമായ വികസനമാണ്. അയൽ രാജ്യങ്ങൾ ഇതിൽ അസ്വസ്ഥരുമാണ്. അവർ പടച്ചുവിടുന്ന അജണ്ടകൾ നടപ്പിലാക്കുന്ന സംഘത്തിൽ എന്തിനാണ് ഭാരതത്തിൽ നിന്നുള്ള ചിലരെങ്കിലും ഭാഗവാക്കാവുന്നത്? നരേന്ദ്രമോദി എന്ന കൃത്രിമ ഭയം സൃഷ്ടിക്കുന്നവർ ഒന്നറിയുക, നിങ്ങൾ തുരങ്കം വെക്കുന്നത് ഈ രാജ്യത്തിന്റെ വികസന കുതിപ്പിനാണ്. ഇത് രാജ്യദ്രോഹമാണ്. ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. നമുക്കറിയാം താലിബാൻ അഫ്ഗാനിസ്ഥാൻ പ്രശ്നം വന്ന സാഹചര്യത്തില് ഒരാളും ഈ ഇസ്ലാമിക അഭയാർത്ഥികൾക്ക് മുസ്ലിം അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്നില്ല. ഫ്രാൻസില് മാക്രോണൊക്കെ അവസാന നിമിഷം വരേക്കും എടുത്ത തീരുമാനം എന്താണെന്ന് നമുക്കറിയാം. ഒരിക്കലും ഞാൻ എന്റെ രാജ്യത്തിന്റെ സുസ്ഥിരതയെ നശിപ്പിക്കുന്ന ഒരു തീരുമാനവും എടുക്കില്ല എന്നും വർഷാവർഷം ഇങ്ങനെ അഭയാർത്ഥികളെ സൃഷ്ടിച്ച് സമാധാനത്തിൽ ജീവിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇവരെ കയറ്റി അയച്ച് പിന്നീട് ഇവർക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത് ഇവരെ ആരാണോ ഓടിച്ചത് അവിടെ നിന്ന് തന്നെയുള്ള ആൾക്കാരായിരിക്കും.
പിന്നീട് നമ്മുടെ നാട്ടിന്റെ സമാധാനം ക്രമസമാധാന നില തകരാറിലാക്കും. അതുകൊണ്ട് ഞാൻ കുറെ പഠിച്ചു. നമ്മുടെ സാമുവൽ പാറ്റിയുടെ തല പോയതോടുകൂടി മാക്രോൺ പഠിച്ചു. ആ സാഹചര്യത്തിലും ഇന്ത്യ ഇവർക്ക് അഭയം നൽകുന്നു. എന്നിട്ടും ഇന്ത്യയുടെ ഭരണാധികാരി മോശക്കാരനാണത്രേ. അദ്ദേഹം ഭയപ്പെടേണ്ടുന്ന ആളാണത്രേ. കൊള്ളാമല്ലോ. അപ്പോ നമുക്കിനിയും വീണ്ടും കാണാം. നന്ദി.